ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ്. ഞാൻ എൻ്റെ ചാനലിൽ കുറേ നാളായി മേക്കപ്പ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫുള്ള് മേക്കപ്പ് വീഡിയോസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഗ്യാപ്പായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മളുടെ മേക്കപ്പ് തന്നെ സിമ്പിളായി നമുക്ക് ഏത് ഔട്ട്ഫിറ്റിന് കൂടെയും സ്യൂട്ട് ആവുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ഞാൻ അധികം പ്രൊഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് മോയിസ്ചറൈസറും ലിബമും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ആയിട്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ കറണ്ട് ഫേവറേറ്റ് സൺസ്ക്രീനാണിത്. ഇത് ഡെർമാകോന്ന് മറ്റുള്ള ബ്രാൻഡിൻ്റെ 1% ഹയലറോണിക് ആസിഡ് സൺസ്ക്രീനാണ്. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല, നോൺ ഗ്രീസിയാണ്, നല്ല ലൈറ്റ് വെയ്റ്റ് ഫോർമുലയാണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ കേരളത്തിലെ ഒരു ക്ലൈമറ്റിൽ എന്തായാലും SPF 50 നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഡെർമാകോൻ്റെ തന്നെ ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ്. ഇത് എൻ്റെ ഷെയ്ഡ് വരുന്നത് 02 ആണ് കേട്ടോ. ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്ത ഫൗണ്ടേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, പക്ഷേ നല്ല കവറേജ് കിട്ടും കേട്ടോ. ഞാൻ കൺസീലറൊന്നും അപ്ലൈ ചെയ്യണില്ല. ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അണ്ടർ ഐസിലെ ഡാർക്ക് സർക്കിൾസ് എല്ലാം തന്നെ ഒരുമാതിരി റിമൂവ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണിൻ്റെ താഴെയും അതുപോലെ ലിപ്സിൻ്റെ സൈഡിലും നോസിൻ്റെ ബ്രിഡ്ജിലൊക്കെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, അത്ര ലൈറ്റ് വെയ്റ്റ് ആണ്. പക്ഷേ നല്ല ഫുൾ നല്ല കവറേജും കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ ഐബ്രോ പെൻസിൽസ് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയതാണ് ഈ ഒരു സിറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിൽ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ ഗ്രേ ഷെയ്ഡും അവൈലബിൾ ആണ്. നല്ലൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. ഇതിൻ്റെ ഒരു സൈഡിൽ ഇതേപോലെ നമുക്ക് കോമ്പും ഉണ്ട്, മറ്റു സൈഡിൽ ഐബ്രോ പെൻസിലാണ്. ആൻഡ് റീസെൻ്റായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐലൈനർ ആൻഡ് കാജൽ ഈ ഒരു ഫേസ് കാനഡ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണ് കുറച്ച് ഹോൾഡ് ഐസ് ആണ്, അതുകൊണ്ട് ഞാൻ താഴെയും മുകളിലും വരയ്ക്കണില്ല. കാരണം രണ്ടും കൂടെ വരച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് കുറച്ചും കൂടി ഇടുമ്മിയതായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ താഴെ വാട്ടർ ലൈനിൽ മാത്രമായിട്ട് കാജൽ അപ്ലൈ ചെയ്യാണ്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഫോൾസ് ലാഷസ് വെക്കണില്ല. ഞാൻ ഈ ഒരു മേബ്ലിൻ്റെ സ്കൈ ഹൈ എന്ന് വരുന്ന റേഞ്ചിലുള്ള ഈ ഒരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഐ ലാഷസ് തീരെ ചെറുതാണ്, പക്ഷേ ഈ ഒരു മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്, ചായ എന്ന് മറ്റുള്ള ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇബ കോസ്മെറ്റിക് എന്ന് മറ്റുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് സിനമൺ ചായയാണ്. നമ്മൾ അപ്ലൈ ചെയ്ത ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഏകദേശം സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. പക്ഷേ നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒരിക്കലും ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യില്ല. നമ്മുടെ പോർസെല്ലാം ക്ലോഗ് ചെയ്ത് പിമ്പിൾസും ആക്നി മാർക്സ് ഒക്കെ വരാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പണ്ട് പറഞ്ഞ പോലെ എപ്പോഴും മൂക്കിൻ്റെ അറ്റത്തും താടിയിലും ഒരിത്തിരി അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് നമുക്ക് ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും മാച്ച് ആവുന്ന ഒരു മേക്കപ്പ് ലുക്കാണിത്. അപ്പോൾ ഞാൻ എൻ്റെ സാരി കാണിച്ചു തരാം. ഞാൻ രണ്ടെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ രണ്ട് സാരി എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് സാരി വാങ്ങിക്കുന്നത്. ഒരെണ്ണം റെഡിമെയ്ഡാണ്, ഇത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കണത്. നമ്മൾ ജസ്റ്റ് ക്ലിപ്പ് ചെയ്യുക, ഇതേപോലെ ഇടുക, അങ്ങനത്തെ കൂട്ടാണ് ഈ ഒരു സാരി. ഇത് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് ഇതേപോലെ ഒരു ഷിഫോണിലെ ഇങ്ങനത്തെ കൂട്ട് ബോർഡർ കാണുന്നത്, അതുകൊണ്ടാണ് ഈ ഒരെണ്ണം പർച്ചേസ് ചെയ്തത്. അപ്പോൾ രണ്ടും ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ആണ് വരുന്നത് ഇതാണ്. ഇതൊരു ലൈറ്റ് അക്വ ഷെയ്ഡാണ് കേട്ടോ. ശരിക്കും സ്കൈ ബ്ലൂ അല്ല, ഒരു ലൈറ്റ് അക്വ ഷെയ്ഡാണ് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച്ഡ് ആണ് കേട്ടോ. വേസ്റ്റിൻ്റെ ഇവിടെ ഇതേപോലെ ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ വേണ്ടി പറ്റും. ബാക്കിലായിട്ട് ഒരു എലാസ്റ്റിക് ഉണ്ട്. അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഈ ഒരു സാരി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനിതിൽ ഏറ്റവും ലാസ്റ്റത്തിലാണ് ഇടുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് തടിയുള്ളവർക്കാണെങ്കിലും മെലിഞ്ഞവർക്കാണെങ്കിലും ഒക്കെ ഇത് സ്യൂട്ടാവും. കാരണം എൻ്റെ ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്നുണ്ട്. ഇതിന് കെട്ടാൻ വഴിയൊക്കെയുണ്ട്. ഇത് എങ്ങനെ കെട്ടണേ ഉടുക്കണേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ടിലായിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് എല്ലാം എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. ഇതും ഷിഫോണാണ് വരുന്നത്. ഇത് ഈ ഒരു അക്വ ലൈറ്റ് അക്വ ബ്ലൂവിൽ ഈ ഒരു സിൽവർ കളറാണ് വർക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മാച്ച് ആവും കേട്ടോ. ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ ആകുമ്പം ഈ ഒരു സാരി നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ സാരി ഉടുക്കാനേ അറിയില്ല എന്നുള്ളവർക്ക് ഇതുപോലത്തെ റെഡിമെയ്ഡ്സ് ഒക്കെ ആദ്യം വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന സാരിയാണ്. ഇത് നല്ല ഗ്രീന്, ബ്ലാക്ക്, അതുപോലെ ഗ്രേപ്പ് ഷെയ്ഡ് എല്ലാം അവൈലബിൾ ആണ്. ഇത് നല്ല ഭംഗിയാണ്. ഈ ഒരു മെറൂൺ ഷെയ്ഡിൽ ഗോൾഡൻ ബോർഡറും മുന്താണിയാണ് വരുന്നത്. മുന്താണീൻ്റെ അവിടെ ഇതേപോലെ കെട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് ബ്ലൗസ് പീസാണ്. ഇത് ഫുള്ളായിട്ട് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ബ്ലൗസ് പീസാണ്. ഇത് വേണേൽ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമില്ലാത്തതും കൊണ്ട് ജസ്റ്റ് എൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ ഇട്ടിട്ട് സ്റ്റൈ ചെയ്യുന്നത് രണ്ടും. ഇതും എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ, നല്ല ഒതുക്കമുണ്ട്. ഇതേപോലെ ചെറുതിന് നേരിടിക്കും, പക്ഷെ നമ്മൾ ലെങ്ത് ഉള്ള ടോപ്പ് യൂസ് ചെയ്താൽ മതി, നല്ല ഷേപ്പിൽ കിടക്കും കേട്ടോ. ഫൈനലി ഞാൻ ആമിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു ജംപ്സ്യൂട്ട് മോഡല്. ഈ ഒരു സെറ്റ് ഇതേപോലെ ഡെനിൻ്റെ ജംപ്സ്യൂട്ടും ഉള്ളിൽ ഇന്നറായിട്ട് ഒരു കോട്ടൻ്റെ ടോപ്പാണ് കേട്ടോ വരുന്നത്.
നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. കണ്ടപ്പോൾ ഞാൻ ഭയങ്കര വലുതായിട്ട് തോന്നിയെങ്കിലും അമ്മ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിന് മുന്നേ ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾ അയച്ചതിൽ കാണാം. ആ ഒരു ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരു ചേക്കേ ബൈ.